എടുത്തു പറയുന്നേച്ച് എന്റെ അമ്മ സംസാരിച്ചു തുടങ്ങി. കാണാതെ എല്ലാരും ജെയിംസ് ക്യാമറോ ഫിലിമായിട്ടാക്കി വന്നത് പഞ്ചം കട്ടുണ്ടാക്കും ഫീലിംഗ് എല്ലാരും ജെയിംസ് ക്യാമറോ ഫിലിമായിട്ടാക്കി വന്നത് ഞാൻ ലിയോനാർഡോ ഡിക്കാപ്രിയോയ്ക്ക് വേണ്ടി മാത്രമാണ് വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ്. പിന്നെ ഒരുപാട് സന്തോഷം ഇന്നലെ സ്ഫടികം കാണാൻ പറ്റി, ഇന്നത്തെ പോലെ ടൈറ്റാനിക്കും കാണാൻ പറ്റി. നമ്മൾ കൊച്ചിലെ ടി വിയിലും ഫോണിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ സിനിമകൾ. അപ്പോൾ ഈ ബിഗ് സ്ക്രീൻ അതും ഏരി സൗഡിയും ആ ഒരു ആംബിയൻസ് കാണാമെന്ന് വെച്ചാൽ റിയലി ലക്ക് തന്നെയായിരുന്നു. ബെറ്റർ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ 3D നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. 60 FPS പോലെ ഓരോ സീൻസ് ഒരുമാതിരി സിങ്ക് ചെയ്ത് പോകും പോലെ. പിന്നെ അവരുടെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ആ സിങ്ക് സീനൊക്കെ ആലോചിക്കാൻ, പണ്ട് അച്ഛനും അമ്മയുടെ കൂടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പം വിഷ്വലൈസ് സീൻസ് വന്നപ്പം പെട്ടെന്ന് പാരൻസ് സംസാരിച്ചു നോക്കി. അപ്പം എനിക്ക് കറക്റ്റ് ആയിട്ട് അന്ന് ഞാൻ എനിക്കൊന്ന് ശ്രീപത്മനാഭയിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പം അന്ന് ഇച്ചിരി കൊച്ചായിരുന്നപ്പോൾ എൻ്റെ അമ്മ സംസാരിച്ചു തുടങ്ങി കാണാതിരിക്കാൻ വേണ്ടി. ആ ഒരു ഗിൽട്ട് ഇല്ലാതെ നത്തിങ് ഇപ്പം ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്ന ആ ഒരു മെമ്മറി അസോസിയേറ്റഡ് വിത്ത് ദറ്റ് മൂവി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു പോകുന്നതിന് മുമ്പ് ഒരു 3 മണിക്കൂർ സിനിമയാണെന്നുള്ള കാര്യം അന്ന് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവെൽ പെട്ടെന്ന് വന്നു. ഞാൻ വെച്ചാൽ എന്തെങ്കിലും തെറ്റുപറ്റി കാണുമായിരിക്കും, ഇംഗ്ലീഷ് മൂവിയല്ലേ, ഇൻ്റർവെൽ ഇത്രയും നേരത്തെ വരികയാണെങ്കിൽ സിനിമ ഉടനെ. ഇൻഫാക്റ്റ് ഇൻ്റർവെൽ തീർന്നിട്ട് ശേഷം നിയർലി എന്തോ 1.5-2 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു അന്ന്. ടോട്ടലി 3 hours 15 minutes എന്തുണ്ടായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ആ ജെയിംസ് ക്യാമറോൺ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ആ മികവ് ഞാൻ ആലോചിക്കായിരുന്നു. പണ്ട് ആൾക്കാരിടുന്ന ടൈമും എഫേർട്ടും ഇത്രയും ടെക്നോളജി അന്ന് ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഇട്ടതിൻ്റെ മികവ് ഇപ്പോഴും ഒരു സ്ക്രീനിലിരുന്ന് ബിഗ് സ്ക്രീനിലിരുന്ന് അതിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഡിഫറൻസ്, അന്ന് ആർട്ടിനോട്ട് കാണിച്ച വാല്യൂ ഇപ്പോഴും അത് പറഞ്ഞു. അത് ടൈംലെസ് ഒരു ഇതാണ്. ഞാൻ ഐ വാസ് ഇൻ എ ഹ്യൂജ് ഫാൻ ഓഫ് ടൈറ്റാനിക്. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. കണ്ടിറങ്ങിയതിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു 3D കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. ആ കാണാനുള്ള ഒരിതുണ്ടാ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ അവര് നല്ല വൈബിലായിട്ടാണ് തോന്നുന്നത്. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എടുത്തു പറയാനായിച്ച് എല്ലാം ആ ഒരു എല്ലാം ഒരേപോലെ തന്നെ കാണുന്നത്. ലാസ്റ്റ് സീനൊക്കെ കൊള്ളായിരുന്നു, നല്ല ഫീല് കിട്ടുന്നുണ്ട്. തിയേറ്ററിലേതാ ഫസ്റ്റ് ടൈം പാക്കുന്നത്, നല്ല എക്സ്പീരിയൻസ്. 3D പാക്കുന്ന ஆங்க சீன் கட் பண்ணிட்டாங்க, இருந்துச்சு கொஞ்சம் கட் பண்ணிட்டாங்க, ஃபுல்லாக இல்லை. அது ஃபீலிங் இருந்துச்சு, கட் பண்ணாமல் இருந்தால் நல்லா இருந்திருக்கும்.